നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും നമുക്കൊരു കട്ട പണിയാനുള്ള പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്സ്റ്റെയറിലേക്ക് ഒരു കട്ട കയറ്റി അത് പണിയാനുള്ള കൂലി അടക്കം അതിന്റെ ഗമ്മ ബോർഡിംഗ് ഗമ്മ അടക്കം നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് ഒരു കട്ടക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു അപ്പൊ 25 രൂപ ഒരു കട്ടക്ക് വരണ ചാർജ് ആണ് ഒരു കട്ട എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ സാധാരണ മറ്റേ സോളിഡ് ബ്രിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കട്ടട സൈസിലേക്ക് സൈസിലേക്ക് വരും അത് വരും അപ്പൊ അത് മറ്റത് സോളിഡ് ബ്രിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് രണ്ട് കട്ട കാൽക്കുലേറ്റ് ചെയ്യും വീട് പണിയിൽ ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിലും പുതിയ ടെക്നോളജികളും മെറ്റീരിയൽസും കണ്ടുപിടിക്കാറുണ്ട് അങ്ങനെ കുറഞ്ഞ ചെലവിൽ വീട് പണിയാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് AAC ബ്ലോക്കുകൾ ഓട്ടോ ക്ലേവ്ഡ് എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്ക് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം തെർമൽ പ്ലാന്റിന്റെ അവശിഷ്ടമായ ഫ്ലൈ ആഷ് വെള്ളാരം കല്ലിന്റെ പൊടി ചുണ്ണാമ്പുകല്ല് സിമൻ്റ് കുമ്മായം തുടങ്ങിയവയെല്ലാം ചേർത്താണ് ഈ കട്ടയുണ്ടാക്കുന്നത് ഒരു AAC ബ്ലോക്കിനകത്ത് 80% എയറും 20% സോളിഡ് മാറ്ററുമാണുള്ളത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് കേരളത്തിലൊക്കെ ഇത് പ്രചാരത്തിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ AAC ബ്ലോക്കിനെ കുറിച്ച് ആണ് AAC ബ്ലോക്കിൻ്റെ വില എന്താണ് AAC ബ്ലോക്ക് കൊണ്ട് വീട് പണിയുമ്പോൾ എന്തെല്ലാം ലാഭം നമുക്കുണ്ടാകും എത്രമാത്രം വീട് പണിയിൽ AAC ബ്ലോക്ക് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ലാഭിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചിലവ് കുറച്ച് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരും അതുപോലെ തന്നെ വീടിന് മുകളിലേക്ക് അപ്സ്റ്റെയർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് AAC ബ്ലോക്ക് ഈ AAC ബ്ലോക്കിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കേരളത്തിൽ എവിടേക്കും AAC ബ്ലോക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് രശ്മി അസോസിയേറ്റ്സ് പിന്നെ പഴയ വീടുകൾക്ക് മുകളില് എക്സ്റ്റൻഷൻ എടുക്കാൻ ഏറ്റവും സൂപ്പർ ബെസ്റ്റ് കൺവെൻഷൻ മെത്തേഡില് ചെയ്തിട്ടുള്ള ചുമര് അതും ഇതും കൂടി നോക്കുമ്പോ ഫിനിഷിംഗില് കുറച്ചും കൂടി നല്ലത് ഇതാണ് സൈസ് എത്ര നാല് ടൈപ്പ് സൈസ് വരും ഒന്ന് നാലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് തൊട്ടിട്ട് തുടങ്ങുന്നുണ്ട് 2 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച് പിന്നെ 12 ഇഞ്ച് വരുന്നുണ്ട് 9 ഇഞ്ചും ഉണ്ട് അതിന്റെ ഇടയില് പക്ഷെ അതൊക്കെ അൺസൈസുകളാണ് നോർമലി നമുക്ക് ചുമര് പണിയാനുള്ളത് ആവശ്യം 8 ഇഞ്ച് കട്ടയാണ് ലോഡ് ബെയറിംഗ് വെയിറ്റ് വരുന്ന സ്ഥലങ്ങളിൽ വെയിറ്റ് സ്ലാബ് ഒക്കെ അതിന്റെ മുകളിലേക്ക് ഇരിക്കുന്നതിലേക്ക് വേണ്ടത് നമുക്ക് 8 ഇഞ്ച് കട്ടയാണ് മിനിമം വേണം 4 ഇഞ്ചിന്റെ കട്ട ഏകദേശം നമുക്ക് വരുന്നത് 75 രൂപ 75 മറ്റേതാകുമ്പോ ലോഡ് ബെയറിംഗിന് വരുന്ന കട്ടയ്ക്ക് ലോഡ് ബെയറിംഗ് കട്ട വരുന്നത് 8 ഇഞ്ച് സ്ഥലം വരുന്നത് ഏകദേശം 130 രൂപ ലാൻഡിംഗ് കോസ്റ്റ് ഇതിപ്പോ നമ്മള് ബാത്റൂമിന് വേണ്ടിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പാർട്ടീഷന് വേണ്ടിയിട്ടുള്ള കട്ടയാണ് അത് നമ്മളത് 4 ഇഞ്ച് കട്ടേ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ പാർട്ടീഷന് വേണ്ടിയിട്ട് അതായത് ബാത്റൂം അങ്ങനെയുള്ള ഉള്ളിലുള്ള ചെറിയ സെപ്പറേഷൻസ് ചെയ്യാൻ നമുക്ക് 4 ഇഞ്ച് കട്ടേ ആവശ്യമുള്ളൂ അതിനായിട്ട് കുറച്ചും കൂടി നമ്മള് റൂമുകൾ ഇടതിരിക്കുമ്പോ എന്ന് പറയുമ്പോ 6 ഇഞ്ച് കട്ടകള് വേണ്ടി വരും അപ്പൊ 6 ഇഞ്ച് കട്ടകളാകുമ്പോ കുറച്ചുകൂടി ഹെവി ആവും പിന്നെ സൗണ്ട് പ്രൂഫാണ് അപ്പുറത്തെ റൂമിൽ നിന്നൊരു കാര്യം സംസാരിച്ചാൽ നിങ്ങൾ കേൾക്കില്ല അപ്പൊ അതുണ്ട് പിന്നെ രണ്ടാമത് പിന്നത്തെ രണ്ടാണ്ടേജ് നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ചൂട് കാലാവസ്ഥ 10 ഡിഗ്രിയുടെങ്കിലും ഡിഫറൻസ് നമ്മുടെ റൂമിന്റെ ഉള്ളിൽ സാധാരണ ഘട്ടഘട്ടനേക്കാളും 10% ഡിഫറൻസ് മിനിമം കിട്టు നമുക്ക് നോർമൽ ഒരു AC വെക്കുന്ന സ്ഥലത്ത് ഒരു ഫാനിൽ കാര്യം അപ്പൊ ആ തരത്തിൽ വലിയൊരു ബെനിഫിറ്റ് ഉണ്ട് നമുക്കൊരു കട്ട പണിയാനുള്ള കോസ്റ്റ് ഞാനിപ്പോ അപ്സ്റ്റെയർ അത് ചെയ്തിരിക്കുന്നത് അപ്സ്റ്റെയറിലേക്ക് ഒരു കട്ട കയറ്റി അത് പണിയാനുള്ള കൂലി അടക്കം അതിന്റെ ഗമ്മ ബോർഡിംഗ് ഗമ്മ അടക്കം നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് ഒരു കട്ടക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു അപ്പൊ 25 രൂപ ഒരു കട്ട എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ സാധാരണ മറ്റേ സോളിഡ് ബ്രിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കട്ടട സൈസിലേക്ക് സൈസിലേക്ക് വരും അത് വരും അപ്പൊ അത് മറ്റത് സോളിഡ് ബ്രിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് രണ്ട് കട്ട കാൽക്കുലേറ്റ് ചെയ്യും ഒരു ഘട്ട കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25 രൂപ നമുക്ക് വന്നിട്ടുള്ളൂ ചെലവ് വരുന്നുള്ളൂ അപ്പൊ അത് തന്നെ ഭയങ്കര ഒരു ലാഭകരമാണ് കാരണം ഒരു കട്ട മുകളിലേക്ക് കയറ്റാൻ ഒരു ലേബർ സാധാരണ ഒരു 50 കട്ട മാക്സിമം ഒരു ദിവസം കയറ്റുള്ളൂ അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോ തന്നെ ഭയങ്കര പണിയുടെ കാര്യത്തിൽ ഏകദേശം മറ്റു കട്ടയും തമ്മിൽ വരുമ്പോ പണിയുടെ കാര്യത്തിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കാരണം എനിക്ക് 360 കട്ടയാണ് ഇപ്പൊ ഇവിടെ മൊത്തം പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത്
360 ഘട്ടം പണിയാൻ എനിക്ക് ആകെ വന്നിട്ടുള്ളത് 3 ദിവസത്തെ കൂലിയാണ്. കൂലി വന്നിട്ട് ഓക്കെ. അപ്പൊ അത് വെച്ചാ നമ്മള് അത് കൂടിയിട്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോ ആകെ വന്നത് ഒരു ഘട്ടം പണിയാൻ 25 രൂപ എന്നുള്ള കോസ്റ്റ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. അല്ലേ സിമെന്റ് അതൊക്കെ വേറെ വരും. അങ്ങനെ നോക്കുമ്പോ ഇത് ഭയങ്കര നനയ്ക്കേണ്ട കാര്യമില്ല, ഒട്ടും നനയ്ക്കേണ്ട കാര്യമില്ല. ഇത് ഈ പേസ്റ്റ് വെച്ച് നമ്മള് 45 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിങ് ആയി, കറക്റ്റ് ബോണ്ടിങ് ആയി. പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെയിം മെറ്റീരിയൽ ആണ്, അതായത് ഈ റേഡിയേറ്റഡ് ബ്ലോക്കിന്റെ അതേ എ സിയുടെ സെയിം മെറ്റീരിയൽ ആണ് നമുക്കിത് ഫിൽ ചെയ്യാൻ തരുന്നത്. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഗ്ലാസ് മെറ്റീരിയൽ നമ്മുടെ പൗഡർ എടുത്തു കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയി. 3 ഗ്ലാസും അതില് 1 ഗ്ലാസ് വെള്ളമാണ് അതിന്റെ റേഷ്യോ. അത് ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും. അതേപോലെ നമ്മള് പെർമനന്റ് സെറ്റിംഗ് ടൈം കൊടുക്കണ വരെ എത്ര പ്രാവശ്യം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും മിക്സ് ആവും. അപ്പൊ അത് കാരണം നമുക്ക് ഒരു 45 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിച്ച് പൊളിച്ചിട്ട് രണ്ടാമതൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല, പിന്നെ പൊളിച്ചിട്ട് നടക്കില്ല. AC ബ്ലോക്കിന്റെ ഗുണങ്ങളെ ചുരുങ്ങിയ വാക്കിൽ പറയുകയാണെങ്കിൽ ഭാരക്കുറവ്, സമയലാഭം, ചൂട് കുറവ്, ലേബർ കോസ്റ്റ് കുറവ്, നിർമ്മാണ ചെലവ് കുറവ് തുടങ്ങിയവയൊക്കെയാണ് AC ബ്ലോക്കിനെ മറ്റ് ബ്രിക്സ് മെറ്റീരിയൽസിൽ നിന്നുമൊക്കെ വേറിട്ട് നിർത്തുന്നത്. 2 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെയുള്ള തിക്നെസ്സിൽ AC ബ്ലോക്കുകൾ ലഭ്യമാണ്. എന്നാൽ 8 ഇഞ്ച് തിക്നെസ് വരെയുള്ള AC ബ്ലോക്കുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. സാധാരണ പാർട്ടീഷൻ ബ്ലോക്ക് എന്ന പേരിലാണ് AC ബ്ലോക്ക് ഇറങ്ങിയതെങ്കിലും ഇന്നിപ്പോൾ നേരിട്ട് പണിയാൻ പറ്റുന്ന രീതിയിലും AC ബ്ലോക്കുകൾ ഇറങ്ങുന്നുണ്ട്. പാർട്ടീഷൻ ബ്ലോക്കായിട്ടുള്ള AC ബ്ലോക്കിനും നേരിട്ട് ലോഡ് താങ്ങാൻ ശേഷിയുള്ള AC ബ്ലോക്കും തമ്മിൽ വിലയിൽ നേരിയ വ്യത്യാസമുണ്ട്. ഈ രശ്മി അസോസിയേറ്റ്സ് ഇത് രണ്ടും കേരളത്തിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്.